Dear students, gross salary de third component aya perquisites enna bhagamana nam innu manasilakkan vendi pogunu. Endana perquisite? Perquisite means any emolument, fee or profit attached to an office or position in addition to salary. Salary ki porame aayittu or employer employee ki provide cheyina endu benefitum perquisite. And this perquisites may be given in cash or kind. Okay, but for the purpose of income tax, perquisites given in the form of cash is generally termed as allowances, and therefore perquisites in general indicate non-cash benefits given by an employer to employee in addition to salary or wages. Okay, ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഈ ബെനിഫിറ്റിനെ നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സാധാരണയായിട്ട് നോൺ ക്യാഷ് രൂപത്തിൽ നൽകുന്ന എംപ്ലോയിക്ക് നൽകുന്ന ഈ ബെനിഫിറ്റ്സിനെയാണ് പൊതുവെ നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് വിളിക്കുന്നത്. പെർക്വിസിറ്റ്സ് ആർ ഓൾസോ ടേംഡ് ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ പെർക്വിസിറ്റ്സ് എന്താണ് എന്ന് ആ കോൺസെപ്റ്റ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ്സ്? ദർ ആർ ലോട്ട് ഓഫ് പെർക്വിസിറ്റ്സ്, and these perquisites may be mainly classified into three category. First one is tax free perquisite, second is perquisites taxable in case of all employees, and the third one is perquisites taxable in case of specified employees only. Let us see these three categories of perquisites one by one. First one, tax free perquisites. Endayirikkum tax free perquisites? Ee oru perquisites nu meede എംപ്ലോയി ടാക്സ് നൽകേണ്ടതില്ല, അങ്ങനെയുള്ളതാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. അപ്പോൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂ സീറോ ആണെന്നർത്ഥം. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്, എക്സംപ്റ്റഡ്, ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് എന്നർത്ഥം. ആ പെർക്വിസിറ്റ്സ് പ്രധാനമായും 21 എണ്ണമാണ് വരുന്നത്. അതിൽ 21 എണ്ണം എന്താണെന്ന് ഓർക്കുന്നതോടുകൂടി നമ്മൾ ആ ഭാഗം കഴിഞ്ഞു. അവ ടാക്സ് ഫ്രീ ആണ്, അതിൻ്റെ ടാക്സിബിൾ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ മെഡിക്കൽ ബെനിഫിറ്റ്സ്. മെഡിക്കൽ ബെനിഫിറ്റ്സിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, ചില കണ്ടീഷൻ ബാധകമായി കൊണ്ടാണ് ഇവ എക്സംപ്ഷൻ നൽകുന്നത്. ആ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അവസാനം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓർക്കുക, മെഡിക്കൽ ബെനിഫിറ്റ്സ്. സെക്കൻഡ് വൺ ഈസ് റിഫ്രഷ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ ഓഫീസ് ഓർ ഫാക്ടറി. ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ, അതായത് വർക്ക് പ്ലേസിൽ എംപ്ലോയർ എംപ്ലോയിക്ക് അനുവദിക്കുന്ന റിഫ്രഷ്മെൻറ്റ് ഫെസിലിറ്റി, അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. റിഫ്രഷർ കോഴ്സസ് ഓർ ട്രെയിനിങ് ഓർ എഡ്യൂക്കേഷൻ ഗിവൺ ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റിഫ്രഷർ കോഴ്സ്, ഇതെല്ലാം തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ് ആണ്. ദെൻ അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് അറ്റ് സൈറ്റ്. അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ഇൻ റിമോട്ട് ഏരിയ. അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഈ മൂന്നും, 4, 5, 6 അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അക്കോമഡേഷൻ ഫെസിലിറ്റി രൂപത്തിലുള്ള പെർക്വിസിറ്റ് ആണ്. അത് മൂന്നും പൂർണ്ണമായിട്ടും എന്താണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ഇനി നോക്കൂ, അടുത്ത 7-ാമത്തെയും 8-ാമത്തെയും പെർക്വിസിറ്റ് ഒരു പ്രത്യേകതയുണ്ട്, കൺവെയൻസ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്താ കൺവെയൻസ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പെർക്വിസിറ്റ്? നോക്കൂ, 7-ാമത്തെ, കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അതുപോലെ കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ഫ്രം റെസിഡൻസ് ടു ഓഫീസ് ആൻഡ് വൈസ് വേഴ്സ. ഓഫീസിൽ നിന്ന് റെസിഡൻസിലേക്കും റെസിഡൻസിൽ നിന്ന് ഓഫീസിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള കൺവെയൻസ് ഫെസിലിറ്റി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്താൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ 9th വൺ, റെന്റ് ഫ്രീ ഫേർണിഷ്ഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു എ മിനിസ്റ്റർ, സ്പെസിഫൈഡ് ഓഫീസേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഓർ എ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെൻറ്റ്. ഇവർക്കൊക്കെ അനുവദിക്കുന്ന ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി, അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ 10th വൺ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ് ഗിവൺ ടു എംപ്ലോയീസ് ഓർ എനി അതർ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ് ഫോർ ഒഫീഷ്യൽ ഓർ പേഴ്സണൽ യൂസ്. ഇപ്പോൾ എംപ്ലോയർ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എംപ്ലോയീസിനോ അവരുടെ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സിനോ അനുവദിക്കുന്നു, പക്ഷേ ഓണർഷിപ്പ് അല്ല, ഉടമസ്ഥാവകാശം കൈമാറുന്നില്ല, ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഫോർ ദി പേർപ്പസ് ഓഫ് യൂസ് ആണ്.
and this use may be personal or official. Official ആവശ്യത്തിനോ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അനുവദിക്കുകയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. അതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ. ദെൻ 11th വൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ചാഫ് സ്റ്റാഫ് ജി ഐ എസ് സ്റ്റാഫിന്റെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് എംപ്ലോയർ നടത്തുന്ന കോൺട്രിബ്യൂഷൻ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് ആണ്. ആ പെർക്വിസിറ്റ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. 12th വൺ ആനുവൽ പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി ഓർ മെഡിക്ലെയിം പോളിസി ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയി. എംപ്ലോയിയുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി, അതിൻ്റെ ആനുവൽ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ അടയ്ക്കുകയാണെങ്കിൽ ആ പെർക്വിസിറ്റ് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ദെൻ 13th വൺ എക്സ്പെൻസസ് ഓൺ ടെലഫോൺ ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ടെലഫോൺ ഫെസിലിറ്റി എംപ്ലോയിക്ക് അനുവദിക്കുമ്പോൾ എംപ്ലോയർ അനുവദിക്കുന്ന സമയത്ത് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ് ആണ്. ദെൻ 14th ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ് അതർ ദാൻ കമ്പ്യൂട്ടർ കാർ ഓർ ഇലക്ട്രിക്കൽ ഐറ്റംസ് ബൈ ദി എംപ്ലോയർ ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ എ പീരീഡ് ഓഫ് 10 years ഓർ മോർ വിത്തൌട്ട് കൺസിഡറേഷൻ. ഒരു മൂവബിൾ അസറ്റ് അതായത് കമ്പ്യൂട്ടർ കാർ ഇലക്ട്രോണിക് ഐറ്റംസ് അല്ലാത്ത മറ്റ് തരത്തിലുള്ള മൂവബിൾ അസറ്റ് എംപ്ലോയർ യാതൊരു കൺസിഡറേഷനും വാങ്ങിക്കാതെ എംപ്ലോയിക്ക് നൽകുന്നു. പക്ഷേ അങ്ങനെ നൽകുന്ന അസറ്റ് 10 വർഷമെങ്കിലും 10 വർഷമോ അതിൽ കൂടുതലോ കാലയളവ് എംപ്ലോയർ ഉപയോഗിച്ച ശേഷം എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഓണർഷിപ്പ് കൈമാറുകയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. 15th വൺ സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ഓർ ദർ ചിൽഡ്രൻ. എംപ്ലോയീസിനോ അവരുടെ ചിൽഡ്രനോ സ്കോളർഷിപ്പ് അനുവദിക്കുകയാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്. പീരിയോഡിക്കൽസ് ഓർ ജേർണൽസ് റിക്വയർഡ് ഫോർ ഡിസ്ചാർജ് ഓഫ് വർക്ക് ചെയ്യേണ്ട എംപ്ലോയി ചെയ്തു തീർക്കേണ്ട വർക്ക് അയാളുടെ ഡ്യൂട്ടി ചെയ്ത് പൂർത്തിയാക്കാൻ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല പീരിയോഡിക്കൽസും ജേർണൽസുകളും ഒക്കെ ആവശ്യമായി വരുന്നു, അത് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ഓക്കെ. ദെൻ 17th വൺ പെർക്വിസിറ്റ് ഗിവൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എംപ്ലോയി സെർവിങ് അബ്രോഡ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ എംപ്ലോയീസിന് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നിയോഗിക്കുക ഡെപ്യൂട്ടി ചെയ്യുകയും അവർക്ക് അനുവദിക്കുന്ന എല്ലാ തരത്തിലുള്ള പെർക്വിസിറ്റും പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ഓക്കെ. ദെൻ 18th ഫ്രീ റേഷൻ റിസീവ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സ്. ആംഡ് ഫോഴ്സിലുള്ള അംഗങ്ങൾക്ക് ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിന് ഗവൺമെൻറ് പലതരത്തിലുള്ള റേഷനിങ്ങും അനുവദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഫ്രീ റേഷൻ ഗിവൺ ടു ദി മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സ് അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ദെൻ 19th വൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഫ്രം എംപ്ലോയർ ഇഫ് ദി എമൗണ്ട് ഓഫ് ലോൺ ഇൻ ആഗ്രിഗേറ്റ് ഡസ് നോട്ട് എക്സീഡ് ₹20,000 ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. ചിലപ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അനുവദിക്കാറുണ്ട്. ആ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അനുവദിക്കുമ്പോൾ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബെനിഫിറ്റ് ആണ്. ആ ബെനിഫിറ്റ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ആ വർഷം അനുവദിച്ചിട്ടുള്ള ലോൺ ഒരിക്കലും ₹20,000 കൂടുതലാകാൻ പാടില്ല. ഓക്കെ. ദെൻ 20th വൺ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ ദി വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. എംപ്ലോയർ എംപ്ലോയിക്ക് വിവിധ തരത്തിലുള്ള പെർക്വിസിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പെർക്വിസിറ്റിന് മീതെ ടാക്സ് വല്ലതും അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ ആ ടാക്സ് എമൗണ്ട് എംപ്ലോയർ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് അങ്ങനെ അടച്ചിട്ടുള്ള ടാക്സ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. 21st ആൻഡ് ലാസ്റ്റ് വൺ ലേവ് ട്രാവൽ കൺസെഷൻ ഓർ LTC ആൻഡ് ദിസ് LTC is exempted subject to certain conditions. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പഠിച്ചാൽ മതി. എങ്കിലും ഇവിടെ ഓർക്കുക, LTC ലീവ് ട്രാവൽ കൺസെഷൻ, ലീവിന് ട്രാവൽ ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റി, ആ ലീവ് ട്രാവൽ കൺസെഷൻ അത് നമുക്ക് പിന്നീട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയാണ് പ്രധാനമായും വരുന്ന ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് എന്ന് പറയുക. 1 മുതൽ 21 വരെ അതിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഒന്നാമത്തെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റ്സിൻ്റെ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് രണ്ടായിട്ടാണ്. ഒന്ന്, ട്രീറ്റ്മെൻറ്റ് ഈസ് ടേക്കൺ ഇൻ ഇന്ത്യ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് അകത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുമ്പോൾ
ആ മെഡിക്കൽ ബെനിഫിറ്റ്സ് അങ്ങനെ അതിന് വരുന്ന ആ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എംപ്ലോയർ വഹിക്കുന്ന സമയത്ത് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റാണ്. ആ മെഡിക്കൽ ബെനിഫിറ്റ് എങ്ങനെയാണ് ആ ടാക്സ് ഫ്രീ ആകുന്നത്, ടാക്സ് ഫ്രീ ആകണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നു, വാല്യൂ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓർ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ഇൻ എംപ്ലോയേഴ്സ് ഹോസ്പിറ്റൽ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് വിചാരിക്കുക. അത് എംപ്ലോയിക്ക് വേണ്ടിയുള്ളതാണെങ്കിലും എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും എംപ്ലോയറുടെ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ്. ഓക്കെ. നമ്പർ ടു, എനി എമൗണ്ട് പെയ്ഡ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓർ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ഇൻ എ ഹോസ്പിറ്റൽ ഓഫ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ഫുള്ളി എക്സംപ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ആവശ്യമായി വരുന്നു. ആൻഡ് ദിസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ. അങ്ങനെയാണെങ്കിലും ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ. തേർഡ് വൺ, എനി എമൗണ്ട് പെയ്ഡ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓർ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ഇൻ റെസ്പെക്ട് ഓഫ് ദി പ്രിസ്ക്രൈബ്ഡ് ഡിസീസ് ഇൻ എ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി എംപ്ലോയിയുടെ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ തുടങ്ങിയിട്ടുള്ള കൂടുതൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയിരിക്കണം. ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഈ തരത്തിലുള്ള ഡിസീസസിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഫുള്ളി എക്സംപ്റ്റ് ആണ്. ദെൻ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ, പേയ്മെൻറ്റ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദി എംപ്ലോയീസ് ഓർ ആൻഡ് എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി. ഇപ്പോൾ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം വല്ലതും അടച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ബെനിഫിറ്റ് അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. ഇത്രയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ ആ കണ്ടീഷൻസ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കണ്ടീഷൻസ് ബാധകമായിരിക്കണം. ഉദാഹരണമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എക്സംപ്ഷൻ കിട്ടില്ല, അത് ടാക്സിബിൾ എമൗണ്ട് ആയിരിക്കും, ടാക്സിബിൾ ആയിരിക്കും. ഓക്കെ, അത് ഓർക്കുക. ദെൻ സെക്കൻഡ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴെന്താണ് എക്സംപ്ഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ ഓൺ ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് എംപ്ലോയി ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ് എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻഡ് അപ്രൂവ്ഡ് ബൈ ആർ ബി ഐ. അപ്പോൾ ഇവിടെ എംപ്ലോയർക്ക് എക്സ്പെൻസ് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓൺ ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് എംപ്ലോയി ഓർ ഹിസ് ഫാമിലി. എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വല്ല എമൗണ്ടും എംപ്ലോയർക്ക് വരികയാണെങ്കിൽ അത് എക്സംപ്ഷൻ കിട്ടും. പക്ഷേ എത്രത്തോളം എമൗണ്ട് എക്സംപ്ഷൻ കിട്ടുക? ടു ദി എക്സ്റ്റെൻഡ് ഓഫ് എമൗണ്ട് അപ്രൂവ്ഡ് ബൈ ദി ആർ ബി ഐ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതുവരെയാണ് എക്സംപ്ഷൻ കിട്ടുക. സെക്കൻഡ് വൺ, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എംപ്ലോയർ ഓൺ ദി സ്റ്റേ അബ്രോഡ് ഓഫ് പേഷ്യൻ്റ് ആൻഡ് വൺ അറ്റൻഡൻറ്റ്. അപ്പോൾ വിദേശത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വിദേശത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വിദേശത്ത് നമ്മൾ സ്റ്റേ ചെയ്യണം. ഓക്കെ, അപ്പോൾ വിദേശത്ത് സ്റ്റേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പേഷ്യൻറ്റിനും അതുപോലെ തന്നെ കൂടെ ഒരു സഹായിക്കും വരുന്ന ചിലവ് എംപ്ലോയർക്ക്. ആ ഇനത്തിൽ എംപ്ലോയർക്ക് എംപ്ലോയിയുടെയും വൺ അറ്റൻഡൻറ്റിൻ്റെയും എംപ്ലോയിയുടെയും ഒരു സഹായിയുടെയും സ്റ്റേയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് എംപ്ലോയർ വഹിക്കേണ്ടി വരികയാണെങ്കിൽ അതും എക്സംപ്ഷൻ കിട്ടും, പൂർണ്ണമായിട്ട് എക്സംപ്ഷൻ കിട്ടും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻഡ് അപ്രൂവ്ഡ് ബൈ ആർ ബി ഐ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന അപ്രൂവ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് വരെ എക്സംപ്ഷൻ കിട്ടുകയും അതിൽ കുറവാണ് എങ്കിൽ അത് പൂർണ്ണമായിട്ട് എക്സംപ്ഷൻ, അതിൽ കൂടുതലാണെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ആ എമൗണ്ട് വരെയേ എക്സംപ്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ. തേർഡ് വൺ, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ ഓൺ ദി ട്രാവൽ ഓഫ്
ദി പേഷ്യൻ്റ് ആൻഡ് വൺ അറ്റൻഡൻ്റ്. അപ്പോൾ വിദേശത്താണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അവിടെ താമസിക്കുന്നതിന് വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് എക്സ്പെൻസ് വരുന്നുണ്ട്, അവിടെ സ്റ്റേ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാവൽ അവിടെ എത്താനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് പേഷ്യൻറ്റിൻ്റെയും വൺ ഹെൽപ്പർ അറ്റൻഡൻറ്റിൻ്റെയും ട്രാവലിംഗ് എക്സ്പെൻസിന് എക്സംഷൻ കിട്ടും. പക്ഷേ ഈ എക്സംഷൻ കിട്ടണമെങ്കിൽ എക്സംഷൻ ഈസ് പ്രൊവൈഡ് എക്സംപ്റ്റ് ബട്ട് ദർ ഈസ് എ പ്രൊവിഷൻ ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദി എംപ്ലോയി ഡസ് നോട്ട് എക്സീഡ് 2 lakh. എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh കൂടുതലാവാൻ പാടില്ല. 2 lakh കൂടുതലായി കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടില്ല. 2 lakh വരെ ആയാൽ എക്സംഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഈ 3 കണ്ടീഷൻ ഓർത്തുകൊള്ളുക. ഈ 3 ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇവിടെ 3 പോയിന്റിലും പറഞ്ഞിരിക്കുന്നത് എംപ്ലോയർ ആണ് ഈ എക്സ്പെൻസ് വഹിക്കുന്നത് എന്നാണ്. ഇനി 4 ഒരു പോയിന്റ് പറയുന്നു, റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എംപ്ലോയി ഫോർ ദി അബോവ് 1, 2, 3 മുകളിൽ പറഞ്ഞിട്ടുള്ള 3 ആവശ്യങ്ങൾക്കും എംപ്ലോയി എക്സ്പെൻസ് വഹിക്കുകയും എംപ്ലോയി ആ ചെലവ് നിർവഹിക്കുകയും അതിനുശേഷം ആ എമൗണ്ട് എംപ്ലോയറിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയും ചെയ്യുകയാണെങ്കിലും അത് ഒരു ബെനിഫിറ്റ് തന്നെ. അത് നേരത്തെ പറഞ്ഞ പ്രൊവിഷൻസ് ബാധകമാക്കിക്കൊണ്ട് മാത്രമേ എക്സംഷൻ ലഭിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ RBI അപ്രൂവ് ചെയ്തിട്ടുള്ള എമൗണ്ട്, രണ്ടാമത്തെ കേസിലും പറയുന്നു RBI അപ്രൂവ് ചെയ്തിട്ടുള്ള എമൗണ്ടോളം എക്സംഷൻ കിട്ടും. 3 കേസിൽ പറയുന്നു എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. ആ രീതിയിലാണെങ്കിൽ മാത്രമേ റീഇംബേഴ്സ് ചെയ്യുകയാണെങ്കിലും ഈ ടാക്സബിൾ അല്ലെങ്കിൽ എക്സംഷൻ ലഭിക്കുകയുള്ളൂ ഈ പ്രൊവിഷൻസ് ബാധകമാക്കിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നുകൂടെ വ്യക്തത വരാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ സൊല്യൂഷനും ഉണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് നാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2 കാറ്റഗറി പെർക്വിസിറ്റ്സ് ഏതായിരുന്നു. പെർക്വിസിറ്റ്സ് ടാക്സിബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ് ആണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പെർക്വിസിറ്റ്സ് ടാക്സിബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്? പ്രധാനമായും 11 പെർക്വിസിറ്റ്സ് ആണ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. അതിനുശേഷം ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആകുന്ന സമയത്ത് ആ ടാക്സബിൾ എമൗണ്ട്, ഈ പെർക്വിസിറ്റിൻ്റെ ഒക്കെ ടാക്സബിൾ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഐറ്റവും വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നാം പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് എന്തായാലും പെർക്വിസിറ്റ്സ്, ആ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് 1, വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. 2, വാല്യൂ ഓഫ് കൺസെഷണൽ റെന്റ് അക്കോമഡേഷൻ. 3, എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒബ്ലിഗേഷൻ ഓഫ് എമൗണ്ട് പേയബിൾ ബൈ ദി എംപ്ലോയി. എക്സാമ്പിൾ, പേയ്മെന്റ് ഓഫ് എംപ്ലോയീസ് ക്ലബ് എക്സ്പെൻസ്, പേയ്മെന്റ് ഓഫ് എംപ്ലോയീസ് ഹോട്ടൽ എക്സ്പെൻസ്, പേയ്മെന്റ് ഓഫ് എംപ്ലോയീസ് ലോൺ, പേയ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഓഫ് ദി എംപ്ലോയീസ് ചിൽഡ്രൻ, പേയ്മെന്റ് ഓഫ് സാലറി ഓഫ് എംപ്ലോയീസ് ഡൊമസ്റ്റിക് സെർവൻറ്റ് എംപ്ലോയിഡ് ബൈ എംപ്ലോയി ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് സാലറി ഓഫ് എംപ്ലോയി, ആൻഡ് പേയ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് ടു സേവ് ആർ ഡിഫെൻഡ് ദി എംപ്ലോയി. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയി ഈ എക്സ്പെൻസ് ഒക്കെ സത്യത്തിൽ ആരുടെ ഒബ്ലിഗേഷൻ ആര് കൊടുത്തു തീർക്കേണ്ടത്? എംപ്ലോയി കൊടുത്തു തീർക്കേണ്ട എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസ് എംപ്ലോയർ മീറ്റ് ചെയ്യുകയാണ് എങ്കിൽ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് ആണല്ലോ, അത് ടാക്സബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ദെൻ 4th, എനി സം പേയബിൾ ബൈ എംപ്ലോയർ to effect an insurance on the life of employee other than recognized provident fund, approved superannuation fund, deposit linked insurance fund. ഈ പറഞ്ഞ recognized provident fund, superannuation fund, deposit linked insurance fund അല്ലാത്ത തരത്തിൽ എംപ്ലോയിയുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വല്ല എമൗണ്ടും എംപ്ലോയർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ടാക്സബിൾ ആണ്. ദെൻ 5th, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ വല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എംപ്ലോയി സംബന്ധിച്ചിടത്തോളം അതൊരു ബെനിഫിറ്റ് ആണ്, അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. 6th, ഇൻ്ററസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ് എന്ന്. ഇവിടെ നമ്മൾ ടാക്സബിൾ പെർക്വിസിറ്റിലും അത് വരുന്നത് എന്തുകൊണ്ടാണ്?
നേരത്തെ പറഞ്ഞത് എക്സംഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആയിരുന്നത് ദി എമൗണ്ട് ഓഫ് ലോൺ ഡസ് നോട്ട് എക്സീഡ് റുപ്പീസ് 20,000 പെർ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20,000-ൽ കൂടുതലുള്ള ലോണാണ് ഇവിടെ ആ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ടാക്സബിൾ ആണ് എന്ന് പറയുന്നത്. ദെൻ ഹോളിഡേ എൻജോയ്മെൻറ്റ്, ഫ്രീ ഫുഡ്, ഗിഫ്റ്റ്, യൂസ് ഓഫ് മൂവബിൾ അസെറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസെറ്റ്, ഈ 11 എണ്ണമാണ് നമ്മൾ ടാക്സബിൾ പെർക്വിസിറ്റ്സ്. ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്, അതായത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. ഏത് തരത്തിലുള്ള എംപ്ലോയി ആയാലും ഈ 11 തരത്തിലുള്ള പെർക്വിസിറ്റ് ഫുള്ളി ടാക്സബിൾ ആണ്. അത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ ടാക്സബിൾ ആകുന്ന സമയത്താണ് ടാക്സബിൾ ആകേണ്ട എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ വാല്യുവേഷൻ എന്ന് പറയും, ആ പെർക്വിസിറ്റിൻ്റെ വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 11 എണ്ണത്തിൻ്റെയും 11 പെർക്വിസിറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്തായിരുന്നു? വാല്യൂ ഓഫ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, അതാണ് വാല്യുവേഷൻ ഓഫ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റിൽ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് ചില എക്സംഷൻ, പൂർണ്ണമായിട്ടും എക്സംഷൻ കിട്ടുന്ന ചില അക്കോമഡേഷനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരിക്കൽ കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഇഫ് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് അറ്റ് വർക്ക് സൈറ്റ്, ടാക്സബിൾ വാല്യൂ എത്ര വരിക? നില്ലാണ്. അതുകൊണ്ട് അത് നേരത്തെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് റിമോട്ട് ഏരിയ, വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലാണ് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂവും ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂവും നില്ലാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞു. അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, അതും ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആയിരുന്നു. അതുപോലെ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു മിനിസ്റ്റേഴ്സ്, സ്പെസിഫൈഡ് ഓഫീസേഴ്സ് ഓഫ് പാർലമെൻറ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെൻറ്, ഇതും ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണെന്ന് നമ്മൾ കണ്ടു. നാല് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ 4 പോയിൻസും നേരത്തെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റിനകത്ത് വന്നിരുന്നു. നമുക്കല്ലാത്ത കേസിൽ, ഇവർക്കല്ലാതെ, ഇത്തരത്തിലല്ലാതെയുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ടാക്സബിൾ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഫോർ ദി പേർപ്പസ് ഓഫ് വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഫെസിലിറ്റി, ഇറ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറി. ഫസ്റ്റ് വൺ ഈസ് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആൻഡ് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഈ അക്കോമഡേഷനെ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്നും ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. നമുക്ക് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വാല്യുവേഷൻ ഓഫ് അൺഫർണിഷ്ഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഈ വാല്യുവേഷൻ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഈ അക്കോമഡേഷൻ ഫെസിലിറ്റി എംപ്ലോയിക്ക് അനുവദിക്കുകയാണല്ലോ. ആ അക്കോമഡേഷൻ ഫെസിലിറ്റി അല്ലെ താമസ സൗകര്യം നൽകുന്ന ആ ബിൽഡിങ് എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ളതാണോ അല്ല എംപ്ലോയർ അത് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണോ എന്ന് നാമൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇഫ് ദി അക്കോമഡേഷൻ ഫെസിലിറ്റി ഈസ് ഹയർഡ് ബൈ ദി എംപ്ലോയർ, ഇത് അവിടെ നോക്കൂ, ഹയർഡ് ബൈ ദി എംപ്ലോയർ ആണെങ്കിൽ ആ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റിയുടെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് ഇതാ നോക്കൂ, 15% ഓഫ് സാലറി ഓഫ് എംപ്ലോയി ഓർ ആക്ച്വൽ റെൻ്റ് വിച്ച് എവർ ഈസ് ലെസ് ഈസ് ടാക്സിബിൾ വാല്യൂ. അപ്പോൾ ടാക്സിബിൾ വാല്യൂ എത്രയാണ്? ആ അക്കോമഡേഷൻ നൽകാൻ വേണ്ടി എടുത്തിട്ടുള്ള ബിൽഡിങ് എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ് എങ്കിൽ 15% ഓഫ് സാലറി എംപ്ലോയിയുടെ സാലറിയുടെ 15% ആണ്. അല്ലെങ്കിൽ ആക്ച്വൽ റെൻ്റ് എത്രയാണോ യഥാർത്ഥ വാടകയ്ക്ക് എടുത്താണല്ലോ, ആക്ച്വൽ റെൻ്റ് എത്രയാണ് അതിന് വരുന്നത്, ആ ബിൽ എമൗണ്ട് എത്രയാണ്, റെൻ്റ് എത്രയാണ്, വിച്ച് എവർ ഈസ് ലെസ് ഈസ് ദി ടാക്സിബിൾ വാല്യൂ. ഓക്കെ, അത് കഴിയും. ഇനി ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ അക്കോമഡേഷൻ ഫെസിലിറ്റി എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് വിചാരിക്കുക. ഓൺഡ് ബൈ ദി അക്കോമഡേഷൻ ഫെസിലിറ്റി ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ് എങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലും അതർ എംപ്ലോയീസ് എന്നിങ്ങനെ രണ്ടായിട്ട്. അപ്പോൾ ഓൺഡ് ബൈ എംപ്ലോയർ ആണ്, ആ എംപ്ലോയി എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ഇനി അല്ലാത്ത കേസിൽ എംപ്ലോയീസ് ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസും സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസും മാത്രം എന്ന് പറഞ്ഞാൽ സെമി ഗവൺമെൻറ് എംപ്ലോയീസോ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എംപ്ലോയീസോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല, അതൊക്കെ അതർ എംപ്ലോയീസാണ്.
ഇവിടെ നോക്കൂ അതർ എംപ്ലോയീസ് ഇൻക്ലൂഡിംഗ് എംപ്ലോയീസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ലോക്കൽ അതോറിറ്റീസ് ലോക്കൽ അതോറിറ്റി ആയാലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ LIC പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നോൺ ഗവൺമെൻറ് സോറി അതർ എംപ്ലോയീസ് എന്ന കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ഓർക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ഓൺ ഡെപ്യൂട്ടേഷൻ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് പക്ഷേ അവർ ഡെപ്യൂട്ടേഷനിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയീസ് ഓൺ ഡെപ്യൂട്ടേഷൻ ഒക്കെ അതർ എംപ്ലോയീസ് എന്ന കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ഓൺഡ് ബൈ എംപ്ലോയർ ആണ് ആ എംപ്ലോയർ ഗവൺമെൻറ് ആണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയും ആ ഗവൺമെൻറ് ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റിയുടെ വാല്യൂ എത്രയാണ് ഇറ്റ് ഈസ് ദി റെന്റ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓക്കെ അതിന് നമ്മൾ ലൈസൻസ് ഫീ എന്ന് പറയാറുണ്ട് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റിക്ക് തീരുമാനിച്ചിരിക്കുന്ന റെൻറ്റിനെ ലൈസൻസ് ഫീ എന്ന് പറയാറുണ്ട് ലൈസൻസ് ഫീ ഓർ റെൻറ്റ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് ഈസ് ദി ടാക്സബിൾ വാല്യൂ ഓക്കെ അപ്പോൾ അത് എളുപ്പം കഴിഞ്ഞ് ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് അക്കോമഡേഷൻ ഫെസിലിറ്റി ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ഓക്കെ ആൻഡ് ദി എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് അതർ എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കുക ഇൻ സച്ച് എ സിറ്റുവേഷൻ ദി വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദി പോപ്പുലേഷൻ ഇൻ ദി സിറ്റീസ് വേർ ദീസ് അക്കോമഡേഷൻ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ ആ സിറ്റിയിലുള്ള പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്കോമഡേഷൻ ഫെസിലിറ്റിയുടെ വാല്യുവേഷൻ നടത്തുന്നത് എന്നാണ് ഇഫ് ദീസ് പ്ലേസിസ് ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ അപ് ടു 10 lakh 10 lakh വരെ പോപ്പുലേഷൻ വരുന്ന സിറ്റിയിലാണ് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ 7.5% ഓഫ് സാലറി ഈസ് ടാക്സിബിൾ വാല്യൂ ഓക്കെ ഇനി 10 lakh കൂടുതൽ പോപ്പുലേഷൻ എക്സീഡ്സ് 10 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് 25 lakh 10 lakh കൂടുതൽ എന്നാൽ 25 lakh കൂടുതലാകാത്ത 10 lakh 25 lakh ഇടയിൽ അങ്ങനെ ആവുന്ന സമയത്ത് 10% ഓഫ് സാലറി ഈസ് ദി ടാക്സിബിൾ വാല്യൂ ആൻഡ് ഇഫ് ദി ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ എക്സീഡ്സ് 25 lakh 15% ഓഫ് സാലറി ഈസ് ടാക്സിബിൾ ഈസ് ദി ടാക്സിബിൾ വാല്യൂ ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഓർത്തു നോക്കിക്കുക വളരെ പെട്ടെന്ന് ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ലെസ് ഓക്കെ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ ലൈസൻസ് ഫീ അതർ എംപ്ലോയീസിന്റെ കേസിൽ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ അങ്ങനെയാ പോപ്പുലേഷൻ 10 lakh വരെ 7.5% 10 lakh മുകളിൽ 25 lakh വരെ 10% ആണ് ആൻഡ് എക്സീഡ്സ് 25 lakh പോപ്പുലേഷൻ എക്സീഡ്സ് 25 lakh 15% ഓഫ് സാലറിയാണ് ഓക്കെ ക്ലിയർ ഇനി നമുക്കതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇവിടെ സാലറി എന്ന് ഞാൻ പറഞ്ഞു ആ സാലറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് വളരെ പെട്ടെന്ന് നോക്കുക ബേസിക് പേ DA അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എടുക്കുകയുള്ളൂ ബോണസ് കമ്മീഷൻ ഫീസ് ഓൾ ടാക്സിബിൾ അലവൻസസ് ലീവ് സാലറി കറണ്ട് ഇയറിലുള്ള പീരീഡ് കറണ്ട് ഇയറിലുള്ള ലീവ് സാലറി സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ എനി അതർ മോണിറ്ററി പേയ്മെൻറ്റ് ഓക്കെ സാലറി ഡസ് നോട്ട് ഇൻക്ലൂഡ് സാലറിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെടാൻ പാടില്ല അപ്പോൾ ഇതാണ് അൺഫർണിഷ്ഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ എംപ്ലോയി ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകാറുണ്ട് ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ചില ദിവസം ഏതാനും ദിവസങ്ങളിലെല്ലാം ഹോട്ടലിൽ താമസിക്കേണ്ടി വരും അപ്പോൾ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ ഓൺ ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ അങ്ങനെയാവുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കാം But for this purpose, the period of the valuation is determined on the basis of period of hotel accommodation. അതിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് പീരീഡ് ഓഫ് അക്കോമഡേഷൻ ഹോട്ടൽ അപ് ടു 15 days 15 days വരെ ഹോട്ടൽ അക്കോമഡേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സിബിൾ വാല്യൂ നില്ലാണ് എന്നാൽ ഇഫ് ഇറ്റ് എക്സീഡ്സ് 15 days മോർ ദാൻ 15 days ആകുമ്പോൾ 24% ഓഫ് സാലറി ഫോർ ദി പീരീഡ് ഓഫ് ഹോട്ടൽ അക്കോമഡേഷൻ ഓർ ആക്ച്വൽ ബിൽ എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ് അതാണ് ടാക്സിബിൾ വാല്യൂ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറിയുടെ 24% എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അക്കോമഡേഷൻ എത്ര ദിവസമാണോ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത് അത്രയും ദിവസത്തേക്കുള്ള
സാലറിയുടെ 24% ഓർ ആക്ച്വൽ ബിൽ എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ് ഈസ് ദി ടാക്സിബിൾ വാല്യൂ. ഓക്കെ, ഇത് ഗവൺമെന്റ് എംപ്ലോയി ആയാലും അതർ എംപ്ലോയീസ് ആയാലും അവർക്കൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക്, നമ്മൾ ഇതുവരെ പഠിച്ചത് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആയിരുന്നു. ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എത്രയാണ്, നേരത്തെ നമ്മൾ പഠിച്ചു, അത് കിട്ടിയിരിക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ ഫർണിഷിങ്സ്, അതായത് ഫർണിച്ചർ, ഫർണിച്ചറിൻ്റെ 10% ഏഡ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. പക്ഷേ ഫർണിച്ചർ എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലാണ് ഈ 10% ഏഡ് ചെയ്യുക. ഇനി ഈ ഫർണിഷിങ്സ് എംപ്ലോയിക്ക് ഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഫർണിച്ചർ സാധനങ്ങളെല്ലാം, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എയർ കണ്ടീഷൻ ആവാം, വാഷിംഗ് മെഷീൻ ആവാം, റെഫ്രിജറേറ്റർ ആകാം, ടെലിവിഷൻ ആകാം, ഈ ഫെസിലിറ്റിയൊക്കെ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ വാല്യൂൻ്റെ കൂടെ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% ആഡ് ചെയ്യുക, ഇഫ് ദി ഫർണിച്ചർ ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഹയർ ചാർജ് ആണ് ആഡ് ചെയ്യേണ്ടത് അത് വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ കിട്ടി. അപ്പോൾ അൺഫർണിഷ്ഡ് ആയാലും ഫർണിഷ്ഡ് ആയാലും അക്കോമഡേഷന്റെ വാല്യുവേഷൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പഠിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 17, ക്വസ്റ്റ്യൻ നമ്പർ 18, ക്വസ്റ്റ്യൻ 19, ക്വസ്റ്റ്യൻ നമ്പർ 20, ക്വസ്റ്റ്യൻ നമ്പർ 21, ക്വസ്റ്റ്യൻ നമ്പർ 22, ക്വസ്റ്റ്യൻ നമ്പർ 23, ഇത്രയും ക്വസ്റ്റ്യൻസ്, 23 വരെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, നമുക്ക് തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.